ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആയിട്ടില്ല. റൈറ്റ്. നമുക്ക് ശങ്കു ടി ദാസ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്ലഷർ നഷ്ടപ്പെട്ടു, പ്രീതി നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി ഗവർണർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയും പോയി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പ്ലഷർ എന്തായാലും നഷ്ടപ്പെട്ടിട്ടില്ല, ബാലഗോപാലിൽ പൂർണ്ണ തൃപ്തിയാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനി അടുത്ത കരു നീക്കേണ്ടത് ഗവർണർ തന്നെയാണ്. ഈ ഒരു മറുപടിയിൽ ഗവർണർ തൃപ്തനാകും എന്ന് പ്രതീക്ഷിക്കാനാകുമോ? ഇല്ല എങ്കിൽ ഇനി എന്താണ് ഗവർണർ നടത്താൻ പോകുന്ന ഒരു നീക്കം? എന്തായിരിക്കാം? താങ്കൾക്ക് സ്വാഭാവികമായും ഗവർണറുടെ നീക്കം പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം, എങ്കിലും താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഇതിന് മുൻ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് അസാധാരണമോ അസംഭവ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഉദാഹരണത്തിന് രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കെ തിവാരി, കെ തിവാരിയുടെ മുകളിലുള്ള പ്ലഷർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി ഗെയിൽ സിംഗ് പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്തു. പക്ഷെ അന്നൊരു സംഘർഷത്തിന് പോകാതെ രാജീവ് ഗാന്ധി കെ തിവാരിയെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിച്ചു. അപ്പോ മന്ത്രിയിലുള്ള പ്ലഷർ നഷ്ടപ്പെടുന്നു എന്ന് മുഖ്യമന്ത്രി അറിയിക്കുക, മുഖ്യമന്ത്രി ആ മന്ത്രിയെ പിൻവലിക്കുക, അതാണ്. തിവാരിയുടെ പ്ലഷർ നഷ്ടപ്പെട്ട സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? സാഹചര്യം എന്തായാലും അങ്ങനെ ഒരു അനുഭവം ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഇവിടെ എല്ലാ ചർച്ചയിലും അനാവശ്യമായി സംഘപരിവാർ അജണ്ട, ബിജെപി അജണ്ട, RSS അജണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ആർട്ടിക്കിൾ 163 ക്ലോസ് 2 RSS BJP ഉണ്ടാക്കിയതാണോ? ഭരണഘടനയിലെ ഗവർണറുടെ ഡിസ്ക്രിഷണറി അധികാരം എന്താണെന്ന് നിശ്ചയിക്കാൻ ഗവർണർക്ക് തന്നെ സാധിക്കുമെന്ന് പറയുന്ന ഭരണഘടനയിലെ 163(2), അതേപോലെ തന്നെ മിനിസ്റ്റർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനയിലെ 164 ക്ലോസ് 1, ഇതെല്ലാം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചിട്ടുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഡിബേറ്റുകൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റുകളിൽ ഉണ്ട്. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞു ഗവർണർ ഇസ് എ മിയർ പോസ്റ്റ്മാൻ, ഗവർണർ വെറും പോസ്റ്റ്മാൻ ആണെന്ന്. സെൻട്രൽ ഏജൻസി സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നു, സെൻട്രൽ പോളിസി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഏജൻസിയാണ് ഗവർണർ എന്ന് BR അംബേദ്കർ ആണ് നിയമസഭാ നിർമ്മാണ സമിതിയിൽ പറയുന്നത്. ജവഹർലാൽ നെഹ്റു ആണ്. സെപ്പറേറ്റിസ്റ്റ് ടെൻഡൻസികളെ പ്രതിരോധിക്കാൻ ഓരോ സംസ്ഥാനത്തും കേന്ദ്രം നിയോഗിക്കുന്ന ഗവർണർ വേണം എന്ന് ശക്തമായി വാദിക്കുന്നത്. ഇവരീ പറയുന്ന പ്ലഷർ ഓഫ് ദ ഗവർണർ എന്ന് പറയുന്ന സാധനം മുഖ്യമന്ത്രിയുടെ പ്ലഷറാണ് അല്ലെങ്കിൽ നിയമസഭയുടെ പ്ലഷറാണെന്നുള്ള വാദമൊക്കെ പണ്ട് നിയമസഭാ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി വാദിച്ച് തള്ളിക്കളഞ്ഞ കാര്യമാണ് കോൺഫിഡൻസ് ഓഫ് ദ ഹൗസ് മതി എന്നുള്ളത്. പ്ലഷർ ഓഫ് ദ ഗവർണർ എന്ന് തന്നെ ചേർത്തത് സ്വഭാവ ദൂഷ്യം പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നീക്കം ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റുകളുണ്ട്. അപ്പൊ ഇത് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഗവർണർക്ക് പ്ലഷർ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഇത് മുൻപേ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ന്യായമായി ചെയ്യേണ്ടത് ഗവർണറെ നിയമിച്ചിട്ടുള്ള അധികാരി ആരാണ്, ആർക്ക് മുന്നിലാണ് ഇവർ സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്, ആരാണ് ഇന്നൊരാളെ മന്ത്രിയായി ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോയിന്റിംഗ് അതോറിറ്റി തന്നെയാണ് ഡിസിപ്ലിനറി അതോറിറ്റി. നിയമനാധികാരിക്ക് പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്ലഷർ വിഡ്രോ ചെയ്താൽ തന്നെ ഈ പറയുന്ന മിനിസ്റ്ററുടെ ഓഫീസ് ഇല്ലാതെ 164(1) പ്രകാരം വൺസ് ദ പ്ലഷർ ഓഫ് ഗവർണർ ഈസ് വിഡ്രോൺ ദ ഓഫീസ് സീസസ് ടു എക്സിസ്റ്റ്. അങ്ങനെയാണ് അതിന്റെ തത്വം. സത്യത്തിൽ ഇനി ബാലഗോപാൽ ഗവർണറുടെ വ്യക്തിപരമായ പ്രീതിയാണോ എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. അതൊരു ഭരണഘടനാ പദവിയിലിരിക്കുമ്പോൾ ആ പദവിയുമായി ബന്ധപ്പെട്ട ആ പദവിയിൽ നിന്നുകൊണ്ട് മോണിറ്റർ ചെയ്യപ്പെടണം. അതിനു പകരം ഗവർണർ ഇത് സ്വന്തം പ്രീതി എന്ന നിലയിലേക്ക് ഗവർണർ ഉന്നയിച്ചിട്ടുള്ള ഇവിടെ ഗവർണർ ഉന്നയിച്ചിട്ടുള്ള അപ്രീതി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അപ്രീതി അല്ലല്ലോ. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള കൃത്യനിർവഹണം അല്ല ബാലഗോപാലിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ എന്ന് പറയുന്നത് മന്ത്രിയുടെ എക്സ്പെക്ടഡ് റോളിന് ചെയ്യുന്നതല്ല, അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയിൽ അദ്ദേഹം ശങ്കു ടി ദാസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകളുമായി ബന്ധപ്പെട്ടാണ്. ഈ പ്രത്യേകിച്ച് ശങ്കു ടി ദാസ് പറഞ്ഞു വെച്ച ഒന്ന്, ഈ വിഷയത്തെ നമ്മൾ എപ്പോഴും സംഘപരിവാർ